അടിമാലി ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിൽ നിന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന റോഡിലും രൂപം കൊണ്ട കുഴികൾ അടയ്ക്കണമെന്ന് പറഞ്ഞ മടുത്തതോടെ കുഴികൾ അടയ്ക്കാൻ രംഗത്തിറങ്ങി ഒരുപറ്റം ബസ് ജീവനക്കാർ. രൂപം കൊണ്ടിരുന്ന വലിയ കുഴികൾ ജീവനക്കാർ കല്ലും മണ്ണും എത്തിച്ച് മൂടി. രൂപം കൊണ്ടിരുന്ന കുഴികൾ ഇരുചക്രവാഹന യാത്രക്കാർക്കടക്കം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബസ് ജീവനക്കാരുടെ ഇടപെടൽ ഉണ്ടായത്. അടിമാലിയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിൽ നിന്ന് ദേശീയപാതയിലേക്ക് കയറുന്ന റോഡിലും കുഴികൾ രൂപം കൊണ്ടിട്ട് ഏതാനും നാളുകളായിരുന്നു. രണ്ടോ മൂന്നോ ഇടത്ത് മാത്രമേ കുഴികൾ രൂപം കൊണ്ടിരുന്നുള്ളൂവെങ്കിലും കുഴികളുടെ വലിപ്പമായിരുന്നു അപകട സാധ്യത ഉയർത്തിയിരുന്ന. കുഴികൾ മൂടണമെന്ന് പറഞ്ഞ് മടുത്തതോടെയാണ് സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ ഒരുപറ്റം ജീവനക്കാർ തന്നെ രംഗത്തിറങ്ങിയത്. ഉന്തുവണ്ടിയിൽ കല്ലും മണ്ണും എത്തിച്ച് കുഴികൾ നികത്തി പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും കുഴികളടയ്ക്കാൻ ബന്ധപ്പെട്ട അധികൃതരുടെ ഇടപെടൽ വേണമെന്നും ബസ് ജീവനക്കാർ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് അടിമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അടിമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ശൂന്യാവസ്ഥ. അടിമാലി ബസ് സ്റ്റാൻഡിലെ ബസ് കയറി പോകുന്ന സ്ഥലവും ഇറങ്ങി വരുന്ന സ്ഥലവും കുണ്ടുകുഴിയായിട്ട് ഏതാനും പ്രത്യേകമായിട്ട് അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. അതിനെതിരെ ഇന്ന് തൊഴിലാളികൾ കൂടി കുഴി അടയ്ക്കുകയും മണ്ണിട്ട് നിരത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇത് കൺമുമ്പിൽ കണ്ട് ഇതിൻ്റെ വേണ്ട രീതിയിലുള്ള പരിപാടികളെല്ലാം ചെയ്ത് നന്നാക്കി ബസ് സ്റ്റാൻഡിനെ യോഗ്യമാക്കി എടുക്കണം. രൂപം കൊണ്ടിരുന്ന കുഴികൾ ഇരുചക്രവാഹന യാത്രക്കാർക്കടക്കം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. കുഴിയിലകപ്പെടാതെ വാഹനം പെട്ടെന്ന് വെട്ടിച്ചു മാറ്റുന്ന അപകട സാധ്യത സൃഷ്ടിച്ചിരുന്നു. ഇതിനു പുറമെ ബസ് ജീവനക്കാർക്കും ബസ് യാത്രക്കാർക്കും കുഴികൾ തലവേദനയായിരുന്നു. മഴയത്ത് വെള്ളം കെട്ടിക്കിടന്ന് വാഹനങ്ങൾ ഓടുമ്പോൾ വെള്ളം കാൽനടയാത്രക്കാരുടെ ദേഹത്ത് തെറിക്കുന്നതും പരാതികൾക്ക് ഇടവരുത്തി. ഇതിനെല്ലാം ഒരു താൽക്കാലിക പരിഹാരമായാണ് ബസ് ജീവനക്കാർ താൽക്കാലികമായി കുഴി അടച്ചിട്ടുള്ളത്. ഷിജോ ജോസഫ്, അഖിൽ സിയാർ, സതീശൻ, സിബി വെള്ളത്തുവൽ, ബിനു വിരിപാറ, ജോബി എൻ എം എസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സൂചകമായുള്ള കുഴിയടക്കൽ നടന്നത്. ന്യൂസ് ബ്യൂറോ അടിമാലി.